ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ഭരത് ആണ്. ഭരത്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. ഓക്കെ ഭരത്, ഏത് കോഴ്സാണ് അബോധയിൽ ചെയ്തിരുന്നത്? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റിംഗിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പിൽ ആണോ? ഇന്റേൺഷിപ്പ് 3 മന്ത് ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ ഓക്കെ, കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇവിടെ കൊച്ചിയിൽ UPM അഡ്വർടൈസിംഗില് വീഡിയോ എഡിറ്റർ ആയിട്ട് കേറ്റി. ഓക്കെ ഓക്കെ, കമ്പനി ഒന്നുകൂടെ പറയാമോ പേര്? UPM അഡ്വർടൈസിംഗ്. ഭരത്തിന്റെ സ്ഥലം എവിടാണ്? എന്റെ സ്ഥലം കണ്ണൂരാണ്. കമ്പനി വർക്ക് ഫ്രം ഹോം ആണോ അതോ വർക്ക് ഫ്രം ഓഫീസ്? ഓഫീസ് ആണ്, അല്ല ഇവിടെ ഓഫീസ് ഓഫീസാണ്, ആണ്, വർക്ക് ഫ്രം ഓഫീസ് ആണ്. ഓക്കെ ഓക്കെ. ഓഫീസ്. അപ്പം നമുക്ക് അബോധയിൽ വന്ന ജേണി ഒന്ന് പറയാമോ? എങ്ങനെയാണ് അബോധയിൽ എത്തിയത്? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യായിരുന്നോ? റെക്കമെൻഡ് അല്ല, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കണ്ടു. അപ്പം പണ്ട് മുതലേ എഡിറ്റിംഗിലേക്ക് താല്പര്യമാണ്. ഇപ്പൊ എഡിറ്റിംഗ് ബേസിക്കലി അറിയാം, അങ്ങനെ ഒന്നും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് നോക്കാന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തതാണ്. അന്നേരം കോണ്ടാക്ട് ചെയ്തു, അപ്പം പറഞ്ഞു 2500 രൂപക്ക് ഇങ്ങനെ ഒരു ഓഫർ നല്ലൊരു ഓഫറാണ്. ഇങ്ങനെ ജോയിൻ ചെയ്തു. എന്തായാലും ഞാൻ 1 മന്ത് കൊണ്ട് തന്നെ ഫുൾ ക്ലാസ് തീർത്തു. 1 മന്ത് കൊണ്ട് തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. 1 മന്ത് കൊണ്ട് തീർത്തു. ഓക്കെ ജാപ്പ് ഓക്കെ, അപ്പൊ അറ്റൻഡ് ചെയ്തു, നമുക്ക് 1 മന്ത് കൊണ്ട് തന്നെ ജാപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു. 3 മന്ത് തന്നെ വേണമെന്നില്ല? വേണമെന്നില്ല, വൺ വേണമെന്നില്ല. മന്ത് ഓക്കെ, ഫാഷൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആണെങ്കിലും അപ്പൊ വൺ. ആദ്യം തന്നെ, ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത ദിവസം തന്നെ ജാപ്പിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ജാപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് എല്ലാം വന്നു, അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ പിന്നെ അങ്ങനെ ഒരു ജാപ്പ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് വീഡിയോ ടീച്ചർ ആയിട്ട് കിട്ടിയത്. ഓക്കെ ഓക്കെ. അപ്പൊ എത്ര തവണ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു? അപ്പോ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത ദിവസം തന്നെ ഒന്ന്, പിന്നെ സെക്കൻഡ് ടൈം. സെക്കൻഡ് രണ്ടായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവോധയുടെ പ്ലേസ്മെന്റ്സ് എല്ലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവർ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ തന്നെ പ്ലേസ്മെന്റ് ഒന്ന് പോയി, ഓക്കെ ഓക്കെ. നല്ല അപ്പം പ്ലേസ്മെന്റ്. 1 മന്ത് കൊണ്ട്, 1 മന്ത് കൊണ്ട് തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവോധയില്? ഈ 2008 ക്ലാസ്സൊക്കെ മുതൽ. നല്ല ക്ലാസ്സാണ്, ഓക്കെ, പറഞ്ഞു നല്ല പറഞ്ഞു. ക്ലാസ്സാണ്, എല്ലാം എല്ലാം പറഞ്ഞിരുന്നുണ്ട്. എല്ലാ പിന്നെ പോർഷൻസും ബേസിക് കവർ കാര്യങ്ങൾ ചെയ്തു. അറിയുന്നതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് ചിന്തിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. അവോധയിലെ ബേസിക്സ് തൊട്ടല്ലേ പഠിപ്പിക്കുന്നത് ക്ലാസ്? അതെ, ബേസിക് ബേസിക് കൂട്ടി തന്നെ എല്ലാം, ടൂൾസും കാര്യങ്ങളെല്ലാം ഒക്കെ പഠിച്ചു. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്സിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരാറുണ്ടായിരുന്നു? അപ്പൊ അതെങ്ങനെ ക്ലിയർ ഡൗട്ട്സ് ചെയ്തിരുന്നത്? ഒന്നും വന്നിട്ടില്ല, വന്നിട്ടില്ല. ഡൗട്ട്സ് ലൈവ് ഒന്നും സെഷൻ, വന്നിട്ടില്ല. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടി ലൈവ് വന്നിട്ടില്ല, സെഷൻ അറ്റൻഡ് ചെയ്ത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഡൗട്ട്സ് എല്ലാം ഇല്ല, ഓക്കെ ആയിരുന്നു? വലിയ ഡൗട്ട്സ് ഒന്നും ആ വന്നിട്ടില്ലല്ലേ. കണ്ടപ്പോ മനസ്സിലാകുന്നുണ്ട് നല്ല ക്ലാസ്സാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ 2800 എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെന്ന് തോന്നിയോ? ഏതെങ്കിലും ടോപ്പിക്ക് അയ്യോ, കവേർഡ് ആവാതെ തോന്നിയോ? നമ്മള് പല കോഴ്സും പഠിക്കുന്നുണ്ട്, വലിയ പൈസ ഓക്കെ, കൊടുത്തു. അതെ അതെ. അതിന്റെ അടുത്ത് 2500, ഒരൊന്നും ഇല്ല, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നവരെ കൊടുത്താൽ മതി ഒരു ജോബ്. പറഞ്ഞത് വാക്ക് പാലിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അബോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അവർക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഗ്രാഫിക് ഡിസൈനിങ് അബോധയിൽ ചെയ്യുന്നത് വർത്ത് ആണോ? തന്നെയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മളെ മുമ്പിൽ ഉള്ളത്. ഓക്കെ ഓക്കെ. അപ്പം ഭരത്ത് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്താണ് സ്ട്രൈക്ക് ചെയ്തിരുന്നത് അബോധയിൽ? ഈ 2800 എന്ന ടാഗ് ലൈൻ തന്നെ ആയിരുന്നോ? ഞാൻ അതുകൊണ്ടല്ല, എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഉറപ്പാണ്. ഓക്കെ ഇന്നൊരു ഓക്കെ. ഇത് കണ്ടപ്പോ എന്തായാലും 2800 കൊടുത്താലും പ്രശ്നമില്ലാന്ന് കേറിയതാണ്. നമ്മള് പല പൈസയും കൊടുത്തിട്ട് കേറുന്നതാണ്. അപ്പൊ അങ്ങനെ കൊടുത്തു നോക്കി, എന്തായാലും കിട്ടി പണി കിട്ടി. പല ഞാൻ BBA എല്ലാം പഠിച്ചതാണ്. ഓക്കെ, BBA ആയിരുന്നു ചെയ്തിരുന്നത്. ആ ഓക്കെ, അതിന് അതിന്റെ ശേഷമാണ് അടുക്ക. ഗ്രാഫിക് ഡിസൈനിലേക്ക് ആ വന്നത്. ഓക്കെ അതെ, ഓക്കെ. അപ്പം നല്ല ഓക്കെ, പറഞ്ഞു. നല്ലതുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ താങ്ക് യു, ടോക്സ്. താങ്ക് യു. മിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.